എൻ്റെ കുറേ എൻ്റെ ഒരു വൺ മാൻ ഷോ കളിക്കൽ അല്ല പാട്ടിന് ആവശ്യം എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവുകയും അല്ലാതെ വ്യത്യസ്തത അല്ലെങ്കിൽ ഈ പറഞ്ഞ വാക്കുകളൊന്നും ഞങ്ങളുടെ ഡിക്ഷണറിയിലേ ഉണ്ടായിട്ടില്ല. അത് തിയേറ്ററിൽ കുറച്ചും കൂടി പ്രകടമായുള്ള അനുഭവങ്ങൾ നല്ല രീതിയിൽ പ്രേക്ഷകർക്ക് കിട്ടുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പിന്നെ അപർണ ഒരു ഗായികയാവാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ പാടി വരികയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ എന്ന് പറയുമ്പോൾ അത് എനിക്ക് അതുപോലെ തന്നെ അദ്ദേഹത്തിനെ പോലെ തന്നെ ഏറ്റവും അമൂല്യമായൊരു നിധിയാണ്. മലയാളികൾക്ക് ഒരു ഗാനം കേൾക്കാൻ ഇഷ്ടപ്പെടണമെങ്കിൽ മലയാളിത്തം വേണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാവയിലേക്ക് എത്തിപ്പെടുന്നതെന്ന് പറയുന്നത് പാവ ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മ എന്നാണ്. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെയുള്ള ഒരു സിനിമയാണ്. മോളി ആൻഡി റോക്സും വീപ്പിംഗ് ബോയൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത സിനിമ ഒരു നോൺ കമേഴ്ഷ്യൽ സിനിമയായിരുന്നു. ഒരു മലയേറ്റം എന്ന് പറഞ്ഞ് കഴിഞ്ഞ തവണ സംസ്ഥാന അവാർഡ് കിട്ടിയ മികച്ച കുട്ടികളുടെ സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയ സിനിമ മലയേറ്റമായിരുന്നു. അത് ഒരുപാട് ഫെസ്റ്റിവലിനൊക്കെ പോവുകയുണ്ടായി. പക്ഷേ ഇവിടുത്തെ തിയേറ്ററുകളിൽ കാര്യമായിട്ട് ഓടുന്ന തരത്തിലുള്ള സിനിമയൊന്നും ആവാത്തതുകൊണ്ടായിരിക്കും അതിനൊരു സാധ്യത ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ സംഗീതം ഞാനായിരുന്നു ചെയ്തിരുന്നത്. നല്ല അഭിപ്രായങ്ങളും ഇതൊക്കെ അന്തർദേശീയ ലെവലിൽ കിട്ടുകയും ചെയ്തു. അപ്പോൾ ആക്ച്വലി എനിക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു കമേഴ്ഷ്യൽ ഫിലിം ലെവലിൽ നോക്കുമ്പോൾ ഒരു വർഷം ആയിട്ട് ഞാൻ കമേഴ്ഷ്യൽ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ വർഷം പാവയും അടുത്ത് പ്രേതവും ഉണ്ട്. അപ്പോൾ പാവയിലേക്ക് എത്തിപ്പെടുന്നതെന്ന് പറയുന്നത് പാവ ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മ എന്നാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെയുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അത് വേറെ ഒബ്ലിഗേഷൻസോ അല്ലെങ്കിൽ അതൊന്നും ഇല്ല. ഞങ്ങളെല്ലാരും കൂടി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് സാധിച്ചു. ഒടിമീശ മുളക്കണ കാലം, ഇടനെഞ്ചിൽ ബാൻഡടി മേളം, പെരുന്നാളിന് പള്ളിയിലെത്തിയത്. എനിക്ക് പുതുമകൾ പരീക്ഷിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ കുറെ പുതുമകൾ ട്രൈ ചെയ്യാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയതും മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾക്ക് ഒരു ഗാനം കേൾക്കാൻ ഇഷ്ടപ്പെടണമെങ്കിൽ മലയാളിത്തം വേണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തവണ ഞാൻ ആകെ ശ്രമിച്ചത് മറ്റുള്ള സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി എന്ന് പറയാനുള്ളത്, അതായത് എൻ്റെ മറ്റുള്ള സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി എന്ന് പറയാനുള്ളത്, കുറച്ചും കൂടി മലയാളിത്തമുള്ള പാട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അത് നല്ല രീതിയിൽ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൂരജ് ചേട്ടൻ എൻ്റെ കരിയറിലെ ആദ്യകാലം തൊട്ടേ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. അഡ്വർടൈസ്മെൻറ്റ്സ് ആയിരുന്നു ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ കരിയറിൻ്റെ തുടക്കകാലം ഒക്കെ ഒരു 7-8 വർഷമായിട്ടുള്ള ബന്ധമാണ് ഞങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ എന്ന് പറയുമ്പോൾ അത് എനിക്ക് അതുപോലെ തന്നെ അദ്ദേഹത്തിനെ പോലെ തന്നെ ഏറ്റവും അമൂല്യമായൊരു നിധിയാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. സൂര്യചേട്ടൻ്റെ ഒപ്പം ആദ്യ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു. അതിന് പെങ്ങന്മാർ തീരുമാനിക്കണമെങ്കിൽ ആദ്യം പാപ്പൻ തീരുമാനിക്കണം. കുടുംബം വളർത്തി വലുതാക്കാൻ അങ്ങേര് എത്രയാ കഷ്ടപ്പെട്ടു എന്നതാടാ പറഞ്ഞു പറയിച്ചതിൻ്റെ ഒരു ചൊവ. ഒരു പാട്ടും ട്രെൻഡാവുമെന്ന് കരുതിയിട്ട് ചെയ്തതല്ല ഇതിലെ. ഇതിൽ ഇതിൻ്റെ സിറ്റുവേഷൻസ് ഡിമാൻഡ് ചെയ്യുന്നത് ഒരു ഫോക്ലോർ കൾട്ട് ഈ സിനിമയ്ക്ക് ആവശ്യമാണ്. കാരണം സാധാരണക്കാരുടെ സാധാരണ സിനിമയാണ്, ഒരു ബുദ്ധിജീവിത്വരോ ഒന്നുമില്ല അതിനകത്ത്. അപ്പോൾ നമ്മൾ മലയാളികൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർക്ക് പാടാൻ പറ്റുന്ന രീതിയിലുള്ള പാട്ട് ഉണ്ടാക്കാന്നുള്ളൊരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ വ്യത്യസ്തത അല്ലെങ്കിൽ ഈ പറഞ്ഞ വാക്കുകളൊന്നും ഞങ്ങളുടെ ഡിക്ഷണറിയിലേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും സുഹൃത്ത് പാപ്പനും ഉണ്ട്, എല്ലാവരും അതായത് ഞാൻ ആ പാട്ടിന്റെ ആ പാട്ടെന്ന് പറയുന്നത് തന്നെ റീ റെക്കോർഡിങ് സമയത്താണ് ആ പാട്ട് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത്. ഞാൻ വിഷ്വൽസ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അവിടെ ഒരു പാട്ടിന്റെ ആവശ്യമുണ്ട് തോന്നിയിട്ട് ഞാൻ പാട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ അതിൽ വളരെ കുറച്ച് വരികളെ ഫീമെയിൽ വോയിസിൽ പാടാനുള്ളൂ. അപ്പം ഞങ്ങൾ ഏതെങ്കിലും ഫ്രഷ് വോയിസ് വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ആലോചിച്ചുകൊണ്ടിരുന്നത്.
സ്ഥിരം കേൾക്കുന്ന ശബ്ദങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശ്രദ്ധിക്കാതെ പോയതായിരുന്നു. ഞങ്ങളുടെ എഡിറ്റർ ആയിട്ടുള്ള കിരൺ ചേട്ടൻ ആണ് പറഞ്ഞത്, അപർണ ഒരു പാട്ട് പാടിയുണ്ട് മഹേഷിന്റെ പ്രതികാരത്തിൽ, ഒന്ന് കേട്ടു നോക്കൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ ഇഷ്ടമായി. അപ്പോൾ തന്നെ അപർണയെ വിളിച്ചു പറഞ്ഞു, അപർണയുടെ വോയിസ് എടുത്തു. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതാണ് ഉണ്ടായത്. പിന്നെ അപർണ ഒരു ഗായികയാവാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ പാടി വരികയും ചെയ്തിട്ടുണ്ട്. മുരളിച്ചേട്ടൻ പാടിയ പാട്ട് എന്ന് പറയുന്നത് ഈ സിനിമയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രംഗത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടിയായിട്ട് വരുന്നൊരു ഗാനമാണത്. അപ്പോൾ അതൊരു ക്യാരക്ടർ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ചെയ്തിരിക്കുന്നത്. ആ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന് താളമില്ല. അത് അതിൽ പറയുന്ന വരികൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മരണത്തെക്കുറിച്ചാണ്. അപ്പോൾ മരണം എന്ന് പറയുന്നത് ഏത് താളത്തിലാണെന്നുള്ളത് നമുക്ക് ആർക്കും പ്രവചനാതീതമായതുകൊണ്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് താളം വേണ്ട, വരികൾ കൃത്യതയില്ലാതെ ഒരു ഈണത്തിൽ എങ്ങനെ പാടാൻ പറ്റുന്നുള്ളതായിരുന്നു ഉദ്ദേശം. അത് അതുകൊണ്ട് തന്നെ ഈ താളവാദ്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള വാദ്യോപകരണങ്ങൾക്കൊരു സാധ്യത കുറവായിരുന്നു. മറ്റുള്ള ചില സിന്തസൈസേഴ്സും ഗിറ്റാർ അൺപ്ലഗ് മറ്റേ ഗിറ്റാർസ് ആക്കസ്റ്റിക് ഗിറ്റാർസിൻ്റെ ചില നോയ്സൊക്കെയാണ് ഞങ്ങളതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് തിയേറ്ററിൽ കുറച്ചും കൂടി പ്രകടമായുള്ള അനുഭവങ്ങൾ നല്ല രീതിയിൽ പ്രേക്ഷകർക്ക് കിട്ടുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പറഞ്ഞ പോലെ പ്രേക്ഷകൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നിന്നിട്ടാണ് ഇത്തവണ ഞാൻ സംഗീത സംവിധാനം ചെയ്യാൻ തന്നെ പോയത്. കാരണം ഞാൻ എൻ്റെ കുറേ എൻ്റെ ഒരു വൺ മാൻ ഷോ കളിക്കൽ അല്ല പാട്ടിന് ആവശ്യമെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവുകയും ഇത് ഇപ്പം എൻ്റെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർക്ക് പാടാൻ പറ്റുന്നൊരു പാട്ടുണ്ടാക്കുക എന്നുള്ളൊരു ഇതിലാണ് ഉണ്ടായത്. എനിക്ക് തോന്നുന്നു അതിൽ പൊടിമീശ മുളയ്ക്കുന്ന കാലം അതേപോലെ പാവയ്ക്ക് ഭൂമിയിൽ, ഇപ്പോൾ ട്രെയിലറിൽ കേൾക്കുന്ന പാവയ്ക്ക് ഭൂമിയിൽ, ഇതിനൊക്കെ കിട്ടുന്ന പ്രതികരണം വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ അവർക്കൊക്കെ പാടാനും എളുപ്പത്തിൽ ഗ്രഹിക്കാനും പറ്റുന്ന പാട്ടുകളാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ജനങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോഴും ക്വൈറ്റ് സാറ്റിസ്ഫൈഡ് എന്നേ പറയാം. ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. അത് സംഗീത സംവിധാനം ചെയ്യണമെന്നുള്ള ഒരു ആസ്പിറേഷൻ എന്നാണ് പഠിക്കുകയുണ്ടായത്. ലേറ്റർ കുറച്ച് അഡ്വർടൈസ്മെൻ്റൊക്കെ ആയിട്ട് ചെയ്തു വന്നിരുന്നു. ആ സമയത്താണ് പാസഞ്ചറിൻ്റെയൊക്കെ സംവിധായകനായ രഞ്ജി ശങ്കർ സാറ് അദ്ദേഹത്തിൻ്റെ മേ ഫ്ലവർ എന്ന് പറഞ്ഞ സിനിമ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയും അതൊരു മ്യൂസിക്കൽ ലവ് സ്റ്റോറിയാണെന്ന് പറഞ്ഞ് അതിലേക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെ പോയി കാണുകയൊക്കെ ചെയ്തത്. അത് പോയി കണ്ടു. പക്ഷേ ആ പാട്ടുകളൊക്കെ ഞങ്ങൾ പലതും ചെയ്തുവെങ്കിലും ആ പാട്ടൊന്നും പുറത്തേക്ക് വന്നില്ല. സിനിമ പിന്നീട് സംഭവിച്ചില്ല. അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു സിനിമയും മോളി ആൻഡി റോക്സ് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യുകയും അതിൽ അതിൽ കൂടിയായിരുന്നു എൻ്റെ എൻട്രി. അപ്പം അങ്ങനെയാണ് സിനിമയിലേക്ക്. വേറെ എൻ്റെ ആരും ഇതിൽ ബന്ധപ്പെട്ടവരോ ഒന്നുമില്ല. നമ്മൾ ഞാൻ നേരിട്ട് പോയി രഞ്ജി സാറിനെ കാണുകയും അതിനെ ഹെൽപ്പ് ചെയ്തത് അനൂപ് കണ്ണൻ എന്ന ജവാൻ ഓഫ് വെള്ളിമല, ഹോംലി മീൽസ് എന്നുള്ള സിനിമകളിലേക്ക് സംവിധായകനായ അനൂപ് കണ്ണനാണ്, അനൂപേട്ടനാണ് എന്നെ അങ്ങോട്ട് വിട്ടത്. ഇങ്ങനെ ഒരു അവസരം ഉണ്ട്, നീ പോയി നോക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെയാണ് വന്നത്. പുത്തരി പുഞ്ചകൾ നട്ടു നനച്ചത് വെച്ചു വിളമ്പാറായി, ഇക്കരയൊക്കെ വിതച്ചു വിളഞ്ഞത് തൊട്ടുതലോടാറായി, മുട്ടുമിരുട്ടിൽ ഒരിത്തിരി വെട്ടം നട്ടുമടങ്ങാറായി, പട്ടണരാവുകൾ പുത്തനുഷസ്സുകൾ മുട്ടി വിളിക്കാറായി. സംഗീത ലോകത്ത് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യക്തികളുണ്ട്. എണ്ണാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഓരോരുത്തർക്കും ഓരോ ശൈലിയും ഓരോ കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകരിലൊരാൾ എന്ന് എടുത്തു പറയേണ്ടത് സലീൽ ചൗധരിയാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് ഒരുപാട് ഇഷ്ടപ്പെടുന്നത്. പിന്നെ രാജാസാറ്, ഇളയരാജസാർ, എ ആർ റഹ്മാൻ, ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു ഇതിൽ പറയാനുള്ളത്. ഹാൻസ് സിമ്മർ, ഹോളിവുഡ് ഇതിലുള്ള ഹാൻസ് സിമ്മർ. പാവ ഒരു നന്മയുള്ള കൊച്ചു സിനിമയാണ്. ഒരുപാട് വലിയ സിനിമകൾക്ക് നടുവിൽ വന്നിറങ്ങാൻ പോകുന്ന ഒരു കൊച്ചു സിനിമ. അപ്പോൾ ആ കൊച്ചു സിനിമയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറേ കഥാപാത്രങ്ങളും അതിനു വേണ്ട ചെറിയ ചെറിയ മേമ്പൊടികളുമാണ് ഞങ്ങളതിൽ ചേർത്തിട്ടുള്ളത്.
സാധാരണക്കാരുടെ സിനിമയാണ്. നിങ്ങൾ സാധാരണക്കാരാണത് പോയി കാണേണ്ടതും വിജയിപ്പിക്കേണ്ടതും. എല്ലാവർക്കും ആ സിനിമ ഇഷ്ടപ്പെടുമെന്നാണ് കരുതുന്നത്. എല്ലാവരും പോയി ആ സിനിമ കാണണം, ഞങ്ങൾ അനുഗ്രഹിക്കണം, ഈ സിനിമ വിജയിപ്പിക്കണം. ഒടിമീശമുളക്കണ കാലം, ഇടനെഞ്ചിൽ ബാൻഡടി മേളം, പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്ത് കൊതിച്ചാണ്. അന്നാ വഴിവര